ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ചേമ്പ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തീ ചേമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ, കുറച്ച് ജീരകം, 7 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇതിനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ അരച്ച ശേഷം പറയാം. അപ്പോൾ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 1/4 കപ്പ് വെള്ളമാണ് തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതങ്ങ് മാറ്റിവെക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ ചേമ്പൊക്കെ കുക്കായിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മോരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തീ സിമ്മിലാക്കിയ ശേഷം ഇതൊന്ന് ചൂടായാൽ മതി. മോര് ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കലും തിളപ്പിക്കരുത്, മോര് പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഉലുവയും താളിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഉലുവ ഇല്ലെങ്കിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഇന്നിവിടെ മുഴുവൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇതാ റെഡിയായിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.